നമസ്കാരം. കിഴക്കമ്പലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ കിറ്റക്സ് കമ്പനിയെ പ്രതിക്കൂട്ടിലാക്കാൻ നീക്കം. കമ്പനിയുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ചില രാഷ്ട്രീയക്കാരിൽ ചിലർ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി ഇതിനകം രംഗത്തെത്തി കഴിഞ്ഞു. സ്ഥലം എം പി ബെന്നി ബഹനാനും സ്ഥലം എം എൽ എ ശ്രീനിജനും കിറ്റക്സിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. രാഷ്ട്രീയക്കാരെ ആക്രമിക്കാൻ കിറ്റക്സ് കൊണ്ടുവന്നവരാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് ബെന്നി ബഹനാൻ ആരോപിച്ചു. കമ്പനിയുടെ ക്യാമ്പിൽ താമസിച്ചിരുന്ന തൊഴിലാളികളിൽ ഒരു വിഭാഗമാണ് ഇന്ന് പുലർച്ചെ പോലീസിനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ കുന്നത്തുനാട് സി ഐ വി ടി ഷാജന് ഗുരുതരമായി പരിക്കേറ്റു. തലയിൽ 6 തുന്നിക്കെട്ടുണ്ട്. കയ്യിൽ 2 ഒടിവും ദേഹത്ത് പല ഭാഗത്തായി ചതവും ഏറ്റിട്ടുണ്ട്. കൂടെയുണ്ടായിരുന്ന എ എസ് ഐയുടെ കൈയും ഒടിഞ്ഞിരുന്നു. പോലീസുകാരിൽ ചിലർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. തല്ലിപ്പൊളിച്ചും തീയിട്ടും 2 പോലീസ് വാഹനങ്ങളും ഇവർ തകർത്തു. ഏതാനും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്നുകൾക്കും കഞ്ചാവിനും അടിമകളായ ഒരു കൂട്ടം തൊഴിലാളികളാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക തെളിവെടുപ്പിൽ വ്യക്തമായിട്ടുള്ളത്. സെക്യൂരിറ്റി ഗാർഡുകളുടെ കാവലിലാണ് കിഴക്കമ്പലത്തെ താമസ കേന്ദ്രങ്ങളിൽ അതിഥി തൊഴിലാളികളെ കമ്പനി പാർപ്പിച്ചിട്ടുള്ളത്. താമസ കേന്ദ്രങ്ങളുടെ പരിസരത്ത് പോലും സെക്യൂരിറ്റിക്കാർക്ക് പുറമെ മറ്റുള്ളവരെ അടുപ്പിക്കാറില്ല. ക്യാമ്പിനകത്ത് തൊഴിലാളികൾ തമ്മിൽ പലതരത്തിലുള്ള കളിയാക്കലുകളും ഇതേ തുടർന്നുള്ള തർക്കവും പലവട്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് പുറത്ത് പ്രചരിക്കുന്ന വിവരം. വേഷവും ഭാഷയും ഭക്ഷണവുമെല്ലാം പരസ്പരം കളിയാക്കലുകൾക്ക് കാരണമായിട്ടുണ്ടെന്നും ഇതുമൂലം താമസക്കാർക്കിടയിൽ ഉള്ളാലെ ചേരിതിരിവുണ്ടായിട്ടുണ്ടെന്നുമാണ് ചൂണ്ടിക്കാണപ്പെടുന്നത്. ഇതുകൂടാതെ ഇവരിൽ വലിയൊരു വിഭാഗം ലഹരി കടിമകളുമാണ്. ഇത് സ്ഥാപന നടത്തിപ്പുകാർക്കും സെക്യൂരിറ്റി ചുമതലയുള്ളവർക്കും അറിയാമെങ്കിലും നിയന്ത്രിക്കാൻ തയ്യാറായില്ലെന്നാണ് വ്യാപകമായി ഉയർന്നിട്ടുള്ള വിമർശനം. കമ്പനിയിൽ ജോലിയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന്റെ കൈവശമില്ലെന്നാണ് അറിയുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ശ്രീലങ്കയിൽ നിന്നുള്ളവരും ഇവിടെ ജോലിക്കാരായി എത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനിയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് മുൻപ് പലതവണ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നും ആരംഭിച്ച നീക്കങ്ങൾ ഇനിയും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ലെന്നതാണ് ലഭ്യമായ വിവരം. സംഭവത്തിൽ 150 പരം അതിഥി തൊഴിലാളികളെ ഇന്ന് പുലർച്ചെയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ പുത്തൻകുരിശ് കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനുകളിൽ ചോദ്യം ചെയ്തു വരികയാണ്. കസ്റ്റഡിയിലെടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചുള്ള വിവരശേഖരം പോലീസിന് പൊല്ലാപ്പായുകയും ചെയ്തിട്ടുണ്ട്. ഇവർ പറയുന്ന വിലാസങ്ങളും അനുബന്ധമായി ഹാജരാക്കുന്ന രേഖകളും കൃത്യമായിരിക്കാൻ ഇടയില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ സാഹചര്യത്തിൽ ഇവരെക്കുറിച്ചുള്ള കൃത്യവിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കിഴക്കമ്പലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലാണ് സംഘർഷമുണ്ടായത്. രാത്രി 12 തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലുണ്ടായിരുന്ന സംഘർഷം പോലീസിന് നേരെയും തുടർന്ന് നാട്ടുകാർക്ക് നേരെയും വ്യാപിക്കുകയായിരുന്നു. തൊഴിലാളികൾ ഒരു പോലീസ് ജീപ്പിനെ തീവയ്ക്കുകയും നിരവധി പേരെ ആക്രമിക്കുകയും ചെയ്തു. പിന്നീട് 100+ തൊഴിലാളികൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. കിഴക്കമ്പലം കിറ്റക്സിലെ തൊഴിലാളികളാൽ താമസിക്കുന്ന ക്യാമ്പിലാണ് സംഭവമുണ്ടായത്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷത്തിനിടയിൽ തൊഴിലാളികൾക്കിടയിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയായിരുന്നുവെന്നും പോലീസ് കൺട്രോൾ റൂമിൽ ലഭിച്ച വിവരത്തിനനുസരിച്ച് സംഭവം അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും തൊഴിലാളികൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പോലീസെത്തിയ ജീപ്പ് 100 വരുന്ന തൊഴിലാളികൾ ചേർന്ന് അടിച്ചു തകർത്തു. പോലീസുകാർക്ക് ക്രൂരമായ മർദ്ദനവും ഏറ്റിട്ടുണ്ട്. തുടർന്ന് സംഭവം അന്വേഷിക്കാനെത്തിയ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് തൊഴിലാളികൾ അഗ്നിക്കിരയാക്കിയത്.